ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തേൻ നെല്ലിക്കയാണ്. അതിനാവശ്യമായിട്ട് ആദ്യം വേണ്ടത് കാട്ടു നെല്ലിക്കയാണ് നമ്മുടെ. അപ്പോൾ ഞാൻ ഈ യൂട്യൂബിൽ ഇതിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ടത് വെച്ചിട്ടാണ് ഞാൻ ഇന്നൊന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് നോക്കുന്നത്. അപ്പോൾ ഈ നെല്ലിക്ക എടുത്തിട്ട് നമ്മൾ ഈ ഫോർക്കിനിങ്ങനെ ഹോൾ ചെയ്യണം. അത് ഈ ഹോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്യുന്ന ഇതിൻ്റെ ശർക്കരയുടെയൊക്കെ ശർക്കര ഉരുക്കിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഈ ഗ്രേവി ഇതിനകത്തോട്ട് കയറാനായിട്ടാണ് നമ്മൾ ഇത് ഫോർക്കിനിങ്ങനെ ഹോൾ ചെയ്യുന്നത്. അത് ഫോർക്ക് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് സൗകര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് വെച്ച് നിങ്ങൾക്ക് ചെയ്യാം. എനിക്ക് ഫോർക്ക് സൗകര്യം ആയതുകൊണ്ട് ഞാൻ ഫോർക്കിന് ചെയ്യുന്നു. ചെയ്യുമ്പോൾ പതിയെ ചെയ്യാൻ നോക്കുക. ഇത് കയ്യിലോട്ട് തെന്നി വന്ന് കൊണ്ട നല്ല വേദന ഉണ്ടാവും. ഇതിപ്പോൾ നല്ലതുപോലെ വാഷ് ചെയ്ത നെല്ലിക്കയാണ്. ഒരു രണ്ട് മൂന്ന് വട്ടം കഴുകണം, കാര്യം നമ്മൾ ഈ പുറത്തു നിന്നൊക്കെ വാങ്ങുന്നതുകൊണ്ട് അവരെന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ടാവും ഇതിൽ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് കഴുകുക. കഴുകിയതിന് ശേഷം ഇതുപോലെ ഹോൾ ചെയ്ത് എടുക്കുക. ഇപ്പോൾ നമ്മൾ ആ ഹോൾ ചെയ്ത് വെച്ച നെല്ലിക്കയാണ് ഇത്. 2 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ബോയിൽ ചെയ്ത് എടുക്കുക. എടുത്തതിന് ശേഷം ഇതവിടെ ശർക്കര പാനി കാച്ചി വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ പതിയെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് കുരുമുളക്, പട്ട, ഗ്രാമ്പു, ഇതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഒരു പിഞ്ച് ഏലക്കപ്പൊടി. ഏലക്കപ്പൊടി എൻ്റെ അത് പൊടിച്ചതാണ് ഇരിക്കുന്നത്, പൗഡർ മോഡലാണ്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് ഇളക്കി കൊടുക്കുക. അത് ഇതിപ്പോൾ ഒരു 25 മിനിറ്റോളം ആയിട്ടുണ്ട്, എന്നിട്ട് ഇതിൻ്റെ പാനി വറ്റിയിട്ടില്ല. ഒരു 10-15 മിനിറ്റും കൂടി ഇത് കുറച്ച് നേരം കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയാൽ പാനി ഒന്ന് വറ്റി അതിൻ്റെ കറക്റ്റ് പരുവത്തിലാവുള്ളൂ. ഇപ്പം നെല്ലിക്ക ഒരു ചെറിയ ബ്രൗൺ കളറിൽ ഇങ്ങനെ ആയിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? ആ, ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഇതിൻ്റെ ജ്യൂസൊക്കെ ഇങ്ങോട്ട് കയറി റെഡി ആയിരിക്കുമായിരിക്കും. ഇപ്പോൾ നമ്മുടെ തേൻ നെല്ലിക്ക ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട് നല്ലതുപോലെ. നോക്കുമ്പോൾ കാണാം അതിൻ്റെ ആ ഒരു. ഇനി ഇതിൽ നിന്ന് നമ്മളൊരു ഗ്ലാസ് ജാറിലേക്ക് ഒഴിച്ച് മാറ്റിയതിന് ശേഷം അടച്ച് ഒരു 10 ദിവസം വെച്ചിട്ട് എടുത്ത് കഴിക്കാം. ഒരു 10 ദിവസം അടച്ച് വയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് അതിലേക്കൊന്ന് പിടിച്ച് ഒന്ന് സെറ്റായി ഫുള്ളായിട്ടൊന്ന് വരാനായിട്ടാണ് ഈ 10 ദിവസം. 10 അല്ല, 15 വെച്ചാലും കുഴപ്പമില്ല. നമ്മൾ ഇത്ര ഈ ശർക്കര ഉരുക്കിയിരുന്നുകൊണ്ട് ഇത് കുറച്ച് നാൾ ഇരിക്കും. 2-3 മാസമൊക്കെ ചുമ്മാ പുറത്തിരിക്കും. അപ്പോൾ ഓക്കെ, ഇനി അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ ബൈ.